അരമീറ്ററിൽ രണ്ട് ഓർഗൻസ റിബൺസ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. രണ്ട് പീസായിട്ട് അരമീറ്റർ അരമീറ്റർ വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം എന്തിലെങ്കിലും ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക. അപ്പോൾ കറക്റ്റ് അളവിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ മുഴുവനായിട്ട് ചുറ്റിയെടുക്കുക. എന്നിട്ട് നമ്മളിവിടെ ഫ്ലവർ ഉണ്ടാക്കാനാണ് പോകുന്നത്. ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതേപോലെ ചുറ്റി ചുറ്റി കൊടുത്തിട്ട് റിബൺ മുഴുവനായിട്ട് ചുറ്റിയെടുക്കുക. ശേഷം നമ്മൾ രണ്ട് സൈഡിലും ഒരേ അളവിൽ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസിനൊക്കെ ഒരേപോലെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ രണ്ട് സൈഡിലും കട്ട് ചെയ്ത് കൊടുത്തിട്ട് റാ ഷേപ്പിൽ വെട്ടിയെടുക്കുക കേട്ടോ. അത് വീഡിയോ ഒന്ന് ചെറുതായിട്ട് മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കട്ട് ചെയ്ത ഭാഗത്ത് ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് പെറ്റൽസ് വരച്ചു കൊടുക്കുക. റാ പോലെ വരച്ചു കൊടുത്തിട്ട് വെട്ടിയെടുക്കുക. ശേഷം അത് ഓപ്പൺ ചെയ്താൽ ഇതേപോലെ കിട്ടും കേട്ടോ. ശേഷം ഒരു ലൈറ്റർ ഉപയോഗിച്ച് ഞാനിവിടെ മുഴുവനായിട്ട് ഉരുക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉരുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ലോണം ശ്രദ്ധിച്ചിട്ട് തന്നെ ഉരുക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് ഉരുക്കിയെടുത്തിട്ടുണ്ട്. ശേഷം ഒരു സൂചി നൂല് എടുത്തിട്ട് ഞാനിവിടെ റണ്ണിങ് സ്റ്റിച്ചിൽ ഒന്ന് തുന്നിയെടുക്കുന്നുണ്ട്. അപ്പോൾ സൈഡിൽ കൂടെ ഇതേപോലെ തുന്നിയെടുക്കുക. അപ്പം നമുക്കിതേപോലെ റിബൺ കൊണ്ട് പല ടൈപ്പിൽ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഹെയർ ബാൻഡിലോ ടിക്ടാക്കിലോ ബണ്ണിലോ എന്തിൽ വേണമെങ്കിലും നിങ്ങൾക്കിത് അറ്റാച്ച് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ മുഴുവനായിട്ട് തുന്നിയെടുത്തിട്ടുണ്ട്. ശേഷം രണ്ട് എഡ്ജസിലും ഒന്ന് കെട്ടിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ നമുക്ക് ഇതേപോലുള്ള ഒരു ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ശേഷം നമ്മൾ രണ്ട് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അടുത്ത പീസ് നമ്മൾ ഇതേപോലെ എടുക്കുക. അടുത്ത പീസും എടുത്തിട്ട് എന്ത് ചെയ്യുക, രണ്ട് സൈഡിലും ഒന്ന് ഉരുക്കി കൊടുക്കുക കേട്ടോ. ഇവിടെ നമ്മൾ പെറ്റലായിട്ട് കട്ട് ചെയ്യുന്നില്ല കേട്ടോ. ഇത് അതേപോലെ തന്നെ റിബൺ സൈഡിൽ നമ്മൾ റണ്ണിങ് സ്റ്റിച്ചിൽ തുന്നി കൊടുക്കുകയാണ് ചെയ്യണത്. ശേഷം ഇതും എന്ത് ചെയ്യുക, രണ്ട് സൈഡും വലിച്ചിട്ട് കെട്ടിട്ട് കൊടുക്കുക. രണ്ട് സൈഡിലും വലിച്ചിട്ട് നമ്മൾ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് രണ്ട് ഫ്ലവേഴ്സ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് മുത്തുകൾ എടുത്തിട്ട് അതിലോട്ട് കോർത്ത് കൊടുക്കുക. അമ്മ ചെയ്യുന്ന മാതിരി ചെയ്യാം. ഇത് വെക്കേഷൻ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഹെൽപ്പേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വോയിസ് ഓവർ കൊടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായി തുടങ്ങി. അപ്പം നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതേപോലെ മുഴുവനായിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളെ ഇഷ്ടത്തിന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. പ്രത്യേകിച്ച് അളവൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ചിലത് വലുതും ചിലത് ചെറുതൊക്കെ ആയിട്ടാണ് ഞാൻ ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തത്. ശേഷം ഇത് നമുക്ക് സെൻട്രലായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക, ഇത്രയേ ഉള്ളൂ.